മലയാള സിനിമയിലെ രണ്ട് അതുല്യ പ്രതിഭകളുടെ മകനായി ജനിച്ച താരമാണ് സിദ്ധാർത്ഥ ഭരതൻ. സംവിധായകൻ ഭരതന്റെയും കെ പി എസ് സി ലളിതയുടെയും മകനായ സിദ്ധാർത്ഥ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്നാണ് സിനിമയിലെത്തിയത്. ഇന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ ഭരതൻ ചതുരം എന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ നിർമ്മാതാവുമായി മാറിയിരിക്കുകയാണ് താരം. നമ്മൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിദ്ധാർത്ഥിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് രസികൻ, സ്പിരിറ്റ്, ഒളിപ്പോര് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും സംവിധാനമോഹമായിരുന്നു സിദ്ധാർത്ഥിന്റെ മനസ്സ് നിറയെ. 2012 അച്ഛൻ ഭരതന്റെ നിദ്ര എന്ന സിനിമ റീമേക്ക് ചെയ്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ചന്ദ്രേട്ടൻ എവിടെയാ, വർണ്ണത്തിൽ ആശങ്ക, ജിന്ന് എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ചതുരമാണ് ഏറ്റവും പുതിയ ചിത്രം. സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. സ്വാസിക, റോഷൻ മാത്യു, അലൻ സിയാർ എന്നിവ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററുകളുമെല്ലാം വലിയ ശ്രദ്ധ നേടിയിരുന്നു. വയലൻസും സെക്സും നിറഞ്ഞ ചിത്രത്തിന് AA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. നവംബർ 4 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ. പ്രൊമോഷന്റെ ഭാഗമായി മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സിദ്ധാർത്ഥ് അകാലത്തിൽ വിട പറഞ്ഞ തന്റെ സുഹൃത്തും നടനുമായ ജിഷ്ണുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ എന്ന സിനിമയിൽ ഒരുമിച്ചായിരുന്നു ഇരുവരും സിനിമ അരങ്ങേറ്റം. ജിഷ്ണുവിന്റെ മരണം വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജിഷ്ണുവും സിദ്ധാർത്ഥും. ഇന്നും സിദ്ധാർത്ഥിന്റെ പേര് പറയുമ്പോൾ ജിഷ്ണുവിനെയും ഓർക്കുന്നവരാണ് നമ്മൾ പ്രേക്ഷകർ. അർബുദ രോഗത്തോടുള്ള പോരാട്ടത്തിനൊടുവിൽ 2016 മാർച്ചിലാണ് ജിഷ്ണു മരണത്തിന് കീഴടങ്ങിയത്. നല്ലൊരു സുഹൃത്ത് ഇല്ലാതായതിന്റെ വിഷമം ഇപ്പോഴുമുണ്ടെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അടുത്തിടെ വിട പറഞ്ഞ മറ്റൊരു സുഹൃത്തിനെ കുറിച്ചും സിദ്ധാർത്ഥ് സംസാരിച്ചു. താരത്തിന്റെ വാക്കുകളിലേക്ക്, നല്ലൊരു സുഹൃത്ത് ഇല്ലാതാവുമ്പോഴുള്ള വിഷമം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കളെയും ആൾക്കാരെയും ഒക്കെ തിരിച്ചറിയുന്നത്. എല്ലാത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് അവർ. അങ്ങനെയൊക്കെ ജിഷ്ണു പലവട്ടം നിന്നിട്ടുമുണ്ട്. രാജീവ് എന്ന വേറൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്, പുള്ളിച്ചതുരത്തിലുമുണ്ട്. കഴിഞ്ഞ കൊല്ലമായിരുന്നു അവൻ മരിച്ചത്. കോവിഡ് വന്നായിരുന്നു മരണം. എൻ്റെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്ക്. വളരെ പെട്ടെന്നായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഡൗൺ ആണ് എന്നറിഞ്ഞാൽ പുള്ളി നേരിട്ട് വരും. 3-4 ദിവസമൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ ഒന്ന് സെറ്റാക്കിയിട്ടേ പുള്ളി അങ്ങ് പോവും. ഇത് തന്നെയാണ് ജിഷ്ണുവും ചെയ്തിരുന്നത്. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ എനിക്കൊപ്പം ഉണ്ടാവാറുണ്ട്. ഞാൻ ഏത് ലെവലിലേക്ക് പോയാലും അവരൊക്കെ കൂടെയുണ്ടാവും. ഓരോരുത്തരായി സ്ഥലം വിട്ടുകൊണ്ടിരിക്കുകയാണ്, നൊമ്പരത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. നേരത്തെയും ജിഷ്ണുവിനെക്കുറിച്ച് സിദ്ധാർത്ഥ് സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ സംവിധാനമോഹത്തെക്കുറിച്ച് ജിഷ്ണുവിന് അറിയാമായിരുന്നു. അസുഖം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന സമയത്തും എന്നോട് പുതിയ സിനിമ ചെയ്യാനാണ് പറഞ്ഞത്. എപ്പോഴും വാട്സപ്പിൽ തമാശയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തമാശയാണെന്നാണ് ആദ്യം കരുതിയത്. അത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ താൻ തകർന്നു പോയെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. വേദനകളോട് പൊരുതുമ്പോഴെല്ലാം ജീവിതത്തിലേക്ക് തിരികെ വരാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജിഷ്ണു. സുഹൃത്തുക്കളോടെല്ലാം പ്രതീക്ഷ പങ്കുവെച്ചിരുന്നു. അസുഖം ഭേദമായി തിരിച്ചു വന്നാൽ നമുക്കൊന്നിച്ച് സിനിമ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോഴും അവനെ മിസ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത്.